മോർണിംഗ് എല്ലാവരും സേഫായിട്ട് സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സിനമൻ വ്ലോഗിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊഞ്ച്. കൊഞ്ച് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നോൺ വെജ് ഇഷ്ടമുള്ള, മീൻ ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ സ്റ്റാർട്ടറായിട്ടോ കൊഞ്ച് കറിയായിട്ടോ എല്ലാം ഇഷ്ടമാണ് കൊഞ്ച്. പക്ഷേ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എളുപ്പം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒത്തിരി നേരമൊന്നും ആവശ്യമില്ല. അഞ്ച് ടു 7 മിനിറ്റ് മാത്രം മതി കൊഞ്ച് വേകാൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തവയിൽ നമ്മുടെ പഴയ മസാലകളും എല്ലാം ആണ്. പക്ഷേ അതെല്ലാം പുരട്ടി നമ്മൾ തവയിൽ കൊഞ്ച് എങ്ങനെ വറുത്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. കൊഞ്ച് ഫ്രൈ ഓൺ എ തവ. നമ്മുടെ തവ ഫ്രൈഡ് കൊഞ്ച്, അതിൻ്റെ മാറിനേഷനായിട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പിട്ടു, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് അഞ്ച് വലിയ കൊഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു അര ടീസ്പൂൺ, പിന്നെ മഞ്ഞപ്പൊടി ഇട്ടു, ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, ഒരു പിഞ്ച് ഓഫ് നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും ഉപ്പ്. ഇത് വെച്ച് ഒന്ന് ഇളക്കി മാറിനേറ്റ് ചെയ്ത് വയ്ക്കുക കുറച്ച് നേരം. ഇത് എൻ്റെ മാത്രം ഒരു ചെറിയ ടിപ്പാണ്. എന്ത് മീനും നമ്മൾ ആഹാരം ഇറച്ചി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ഞുള്ള് ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, മീനിൻ്റെ അകത്താണെങ്കിലും ഇറച്ചിക്കകത്താണെങ്കിലും ഇടുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്, വയറിനും നല്ലതാണ്. തവ റെഡിയാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില സ്ട്രിപ്പുകൾ ഇട്ടു, കറിവേപ്പില പൊട്ടിക്കാതെ നേരെ ഇട്ടു, ഇഞ്ചി വെളിച്ചുള്ളി ചതച്ചിട്ടു, അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ കൊഞ്ച് ഇങ്ങനെ നേരെ വയ്ക്കുക. അതായത് ഞാനിപ്പം എനിക്ക് വീട്ടിൽ ഈർക്കിലി ഉണ്ടായിരുന്നുകൊണ്ട് ഈർക്കിലി കോർത്തു, രണ്ടു മൂന്ന് ഈർക്കിലി ബിജുവും കൊണ്ട് തന്നു. ഇതുപോലെ അടുക്കി കൊഞ്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ മുകളിലോട്ട് വെച്ചു. സോ ഇനി നമ്മൾ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇതിപ്പോൾ നമ്മൾ ഹാഫ് വേ ത്രൂ, ഈ കുക്ക്ഡ് ഹാഫ് വേ ത്രൂ. അപ്പോൾ ബിജുവിൻ്റെ ഒരു സജഷനാണ്, മൂന്നാല് കാന്താരിയും കൂടി ഞാൻ മുറിച്ചിട്ടുണ്ട്. സോ അധികം കൊഞ്ചിന് 5 പോലും 6 മിനിറ്റ് മതി എന്നാണ്, വറുക്കാനാണെങ്കിലും വേവിക്കാനാണെങ്കിലും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. നമ്മൾ ഇനി പ്ലേറ്റിലോട്ട് മാറ്റും.